Dear students, statics for economics in the textbook in the Anjata Devan Namalipuri Kayan Jerudi in the Adyatri Pere Measures of Central Tendency Kendriya Pravana Dagalude Alavuka Average Sam Namala Anjata Devatri Padikin Mean, Median and Mode. അപ്പോൾ നമ്മൾ അരിത്മെറ്റിക് മീൻ അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് അരിത്മെറ്റിക് മീനിന്റെ അൺഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ ഭാഗമായി മൂന്ന് മെത്തേഡ് ഉണ്ട്. അതിലൊന്ന് ഡയറക്റ്റ് മെത്തേഡ്, മറ്റൊന്ന് അസ്യൂംഡ് മീൻ മെത്തേഡ്, മറ്റൊന്ന് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെ ചെയ്തത്? ഒന്നാമത്തത് ഡയറക്റ്റ് മെത്തേഡ് അഥവാ സിഗ്മ എക്സ് ബൈ എൽ, എക്സ് ബാർ സമം സിഗ്മ എക്സ് ബൈ എൽ, എല്ലാ സംഖ്യകളെയും കൂട്ടി ആ സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചു. നമുക്ക് നേരത്തെ അറിയുന്നത്. മറ്റൊന്ന് അസ്യൂംഡ് മീൻ മെത്തേഡ്, നിഗമന ശരാശരി രീതി ഉപയോഗിച്ച്, അനുമാന ശരാശരി മാർഗം ഉപയോഗിച്ച് അരിത്മെറ്റിക് മീൻ എങ്ങനെ കണ്ടുപിടിക്കുന്നു. അതിനൊരു ഫോർമുല ഉണ്ടായിരുന്നു, എ പ്ലസ് സിഗ്മ ഡി ബൈ എൽ. ഡി എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എ ആണ്. ഈ ഓരോ എക്സിൽ നിന്നും നമ്മളുടെ അനുമാന ശരാശരി കണ്ടുപിടിക്കും, ഒരു അസ്യൂംഡ് മീൻ കണ്ടുപിടിക്കും, അത് കുറക്കും, അപ്പോൾ ഡി കിട്ടും. ഇവിടെ ഈ ക്ലാസ്സിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡാണ്. കാൽക്കുലേഷൻ ഓഫ് അരിത്മെറ്റിക് മീൻ യൂസിംഗ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. ഈ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. എപ്പോഴാണ് ഇത് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ, ഇഫ് ദ ഡീവിയേഷൻസ് ആർ ലാർജ്, ഡീവിയേഷൻ വ്യത്യാസങ്ങൾ എക്സിൽ നിന്നും നമ്മൾ എ കുറക്കാറുണ്ട്, ഡി കണ്ടുപിടിക്കില്ല, ഡി ആണ് ഡീവിയേഷൻ. ആ ഓരോ എക്സിൽ നിന്നും നമ്മൾ അസ്യൂംഡ് മീൻ കുറക്കുമ്പോൾ ഉണ്ടാവുന്ന ഡീവിയേഷൻസ് വ്യത്യാസം വളരെ വലുതാണെന്ന് വിചാരിക്കും. ആ സംഖ്യകൾ വളരെ വലുതാണെങ്കിൽ നമുക്ക് ഏത് മെത്തേഡാണ് നല്ലത്? സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡാണ് നല്ലത്. അവിടെ അത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും ആ ഡീവിയേഷൻസ് വലുതാണെങ്കിൽ. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഏത് ഉപയോഗിക്കൽ? സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇഫ് ദ ഡീവിയേഷൻസ് ആർ ലാർജ്, നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണം, സാഹചര്യം പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ അപ്പോൾ അതിന് നമ്മൾ ടു റെഡ്യൂസ് ഡീവിയേഷൻസ് വി യൂസ് എ കോമൺ ഫാക്ടർ. നമ്മൾ സി എന്നറിയപ്പെടുന്ന ഒരു കോമൺ ഫാക്ടർ അഥവാ ഒരു പൊതു ഘടകം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഡീവിയേഷൻ ഹരിക്കും. ഹിയർ വി ഡിവൈഡ് ഡി ബൈ സി. ഡി എന്ന് പറയുന്ന ഡീവിയേഷൻ ഓരോ എക്സിൽ നിന്നും അസ്യൂംഡ് മീൻ അഥവാ എ നമ്മൾ കുറക്കാറുണ്ട്. ആ കുറച്ചതിനെ ഒരു സി കൊണ്ടുകൂടി ഹരിക്കുമ്പോഴും സംഖ്യ ചെറുതാവുമല്ലോ. ആ സി ആണ് കോമൺ ഫാക്ടർ എന്ന് പറയുന്ന സി. ഈ സി എന്തായിരിക്കും? അത് പൊതുവേ ക്ലാസ് ഇന്റർവലായിരിക്കും. ആ ക്ലാസ്സുകൾക്ക് പൊതുവായിട്ട് ഇന്റർവെൽ ഉണ്ടാവുള്ളൂ, അതാണ് ക്ലാസ് ഇന്റർവെൽ. ആ ക്ലാസ് ഇന്റർവെല്ലാണ് നമ്മൾ സി ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം. നമ്മൾ ഈ താഴെ ഇതൊന്നും പഠിക്കുന്നില്ല, ഞാൻ ആ കൂട്ടത്തിൽ അത് അതിൻ്റെ സാഹചര്യമൊന്ന് ഇങ്ങനെയാണ് ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു. ടെക്സ്റ്റ് അതിനെ കുറിച്ച് പറയുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ അരിത്മെറ്റിക് മീൻ കാൽക്കുലേറ്റ്, അരിത്മെറ്റിക് മീൻ കാൽക്കുലേഷൻ ഓഫ് എ എം യൂസിംഗ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്? നമുക്ക് നോക്കാം. എക്സ് ബാർ, നമ്മൾ സാറിന് ഫോർമുല എക്സ് ബാർ തന്നെയാണ്. എക്സ് ബാർ സമം അരിത്മെറ്റിക് മീൻ എപ്പോഴും നമ്മൾ എക്സ് ബാർ ചേർക്കും. എ പ്ലസ് സിഗ്മ ഡി ഡാഷ്, ഡി വണ്ണിൽ ചിലവർ പറയും ഡി ഡാഷ് ബൈ എൻ ഇൻറ്റു സി, എൻ ഇൻറ്റു സി, ഇതാണ് ഫോർമുല. ഇതാണ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. സി ഇല്ലാണ്ട് പൊതുകിടന്ന് സി ഇല്ലാണ്ടാണ് സി അതിൽ വന്നത്. എ പ്ലസ് സിഗ്മ ഡി ഡാഷ്, ഡി എന്നൊരു ചെറിയൊരു വരിയിട്ടാണ് ഡി ഡാഷ്, ഡി വണ്ണിൽ പറയും ചിലവർ, സിഗ്മ ഡി ഡാഷ് ബൈ എൻ ഇൻറ്റു സി. ഫോർമുലയ്ക്ക് എവിടെ നിന്ന് കിട്ടും? മനസ്സിൽ നിന്ന് കിട്ടും, ബൈഹാർട്ട് പഠിക്കണം. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് എന്താണ്? എ പ്ലസ് സിഗ്മ ഡി ഡാഷ് ബൈ എൻ ഇൻറ്റു സി. ബൈഹാർട്ട് ചെയ്യേണ്ടി വരും ചില കാര്യങ്ങൾ, എന്തെങ്കിലും കാര്യമുണ്ട് ഇപ്പോൾ സാധിക്കും. ഓക്കെ, വളരെ കുറച്ച് ഫോർമുലയൊക്കെ പഠിക്കാനുണ്ട്. നമുക്ക് ഇതിൽ ഒരാൾ നോക്കാം. ഏതൊന്ന് അസ്യൂംഡ് മീൻ നമുക്കറിയാം, നമ്മുടെ സാങ്കല്പ അല്ലെങ്കിൽ സാങ്കല്പിക നിഗമന ശരാശരി തന്നിരിക്കുന്ന സംഖ്യകളിൽ നടുവിലുള്ള ഒരു സംഖ്യയെ നമ്മൾ ഏകദേശം നോക്കിയിട്ട് എ ആയിട്ട് കണ്ടുപിടിക്കും. ഡി ഡാഷ് കണ്ടുപിടിക്കാൻ ഡി കണ്ടുപിടിച്ച് സി കൊണ്ട് ഹെച്ചാണ്. അത് നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കാം. എൻ നമ്പർ ഓഫ് ഒബ്സർവേഷൻ, എത്ര സംഖ്യയുണ്ട്, അതാണ് എൻ. സി എന്ന കോമൺ ഫാക്ടർ, നമുക്ക് കോമൺ ഫാക്ടർ ഉണ്ട്, അത് തന്നിരിക്കുന്ന ഈ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ക്ലാസ്സുകൾ തമ്മിലൊരു പൊതു വ്യത്യാസമുണ്ട്.
എക്സുകള് എല്ലാ എക്സും തമ്മിലൊരു പൊതു വ്യത്യാസം തന്നിട്ടുണ്ടാവും. ആ ഗ്യാപ്പ് മിക്കവാറും ഒരേപോലെ തന്നെയായിരിക്കും. ആ ഗ്യാപ്പിനെ നമുക്ക് ഒരു പൊതു ഘടകമായിട്ട് എടുക്കാം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ അറിയിച്ച് ചെയ്യാം. ആദ്യം എക്സ് എക്സ് നമ്മൾ എക്സ് എടുക്കുന്നു. 10 മുതൽ 70 വരെയാണ് നമുക്ക് ഇവിടെ എക്സ് എടുത്തിട്ടുള്ളത്. 20, 30, 40, 50, 60, 70 എക്സ് നമ്മൾ 70 എടുത്തു. ഓക്കെ, 1, 2, 3, 4, 5, 6, 7 വന്നിട്ട് 7 സംഖ്യകളായിട്ടുള്ളത്. നമുക്ക് എന്താണ് കിട്ടുന്നത്? ഡി കണ്ടുപിടിക്കും. അടുത്ത നമുക്ക് കൊണ്ട് ഡി ആണ്. എന്തുകൊണ്ടാണ് ഡി ആവശ്യം വരുന്നത്? സിഗ്മ ഡി ഡാഷ് വേണം. ഡി ഉണ്ടായാലും ഡി ഡാഷ് കണ്ടുപിടിക്കാൻ പറ്റും, എന്നിട്ട് അതിന് സിഗ്മയാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ആദ്യം ഡി കണ്ടുപിടിക്കണം. ഡി നമ്മൾ സാധാരണ എങ്ങനെ കണ്ടുപിടിക്കല്? ഡി കണ്ടുപിടിക്കല് എക്സ് മൈനസ് എ ഉപയോഗിച്ച് നമ്മൾ ഡി കണ്ടുപിടിക്കും. ഡി സമം എക്സ് മൈനസ് എ. ഓരോ എക്സിനും നമ്മൾ എ കൊടുത്തു. എ നമ്മൾ ഇതിന്റെ നടുവിൽ നോക്കി തന്നെ കണ്ടുപിടിക്കണം. ഇനി സെൻട്രലിന് കിട്ടുന്നുണ്ടോ? 1, 2, 3, 1, 2, 3 ഇത് അടിയിൽ നിന്ന് കിട്ടും. 40 നമുക്ക് ആരെയാണ് കിട്ടിയിരിക്കുന്നത്? എ എന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ എ കിട്ടിയില്ലേ? എ എങ്ങനെ 40 കിട്ടിയത്? എ 40 കിട്ടാൻ കാരണം എ ആണ് ഈ നമുക്ക് തന്നിരിക്കുന്ന ഒബ്സർവേഷൻ, 7 ഒബ്സർവേഷൻ തന്നിരിക്കുന്നത്. അതിന്റെ മിഡിലിൽ വരുന്ന ഏതാണ്? ഏകദേശം നടുവിൽ വരുന്ന ഒരു മീനെ നമ്മൾ സങ്കല്പിക്കുന്നു. ഒരു ഒരു അരിത്മെറ്റിക് മീൻ നമ്മൾ സങ്കല്പിക്കുന്നു. ഒരു ശരാശരി, ഏകദേശം ശരാശരി നടുക്കാണ് വരിക. അതുകൊണ്ടാണ് നടുക്കുന്ന സങ്കല്പിക്കുന്നത്. ആ ശരാശരി അത് അറ്റത്ത് വന്നുള്ളൂ, അതുകൊണ്ടാണ് അറ്റത്ത് നടുക്കത്ത്. ഇത് ഇവിടെ 2 സംഖ്യ ഒരുപോലെ മിഡിൽ വരുന്ന ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാം. ആദ്യത്തെ 2 ഓക്കെ. അപ്പൊ 40 നമുക്ക് എ കിട്ടി. ഇനി ഓരോ എക്സിൽ നിന്ന് നമ്മൾ എനെ കുറക്കണം. ആദ്യത്തെ എക്സ് എത്രയാണ്? 10. 10 നിന്ന് 40 കുറക്കാം. ഇത്രയും മൈനസ് ആണ്. ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യയാണ് കുറക്കുന്നത്. അപ്പൊ എക്സ് മൈനസ് എ, 10 - 40 - 30. 20 - 40 - 20. 30 - 40 - 10. ഇനി 40 - 40 എത്രയാണ്? 0. 50 - 40 - 10. 60 - 40 - 20. 70 - 40 - 30. നോക്കിയാൽ 0, 10, 20, 30. 0, 10, 20, 30. നമ്മൾ ഈ സംഖ്യ ഇങ്ങനെ എടുത്തോണ്ടാണ് അത് കിട്ടുന്നത്. എല്ലാ സ്ഥലത്തും അങ്ങനെ കിട്ടണമെന്നില്ല കേട്ടോ. ഇനി നമുക്ക് എന്ത് വേണം? ഇപ്പൊ നമുക്ക് ഡി എ കിട്ടിയിട്ടുള്ളൂ. ഇനി ഡി നമ്മൾ എന്തിനാ? ഡി നമ്മൾ ഡി ഡാഷ് ആക്കണം. സിഗ്മ ഡി ഡാഷ് വേണ്ട, സിഗ്മ ഡി അല്ല അത് വേണ്ട. അപ്പൊ നമ്മൾ അടുത്ത ഓടണം. ഡി ഡാഷ്, ഡി ഡാഷ് എന്ന് പറയാനായിട്ട് ഡി ബൈ സി. ഓരോ ഡി എയും സി ആയിട്ട് കോമൺ ഫാക്ടർ ഉണ്ട്. ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മളൊരു ഗ്യാപ്പ് ഇല്ലേ? 10 ഗ്യാപ്പ് ഇല്ലേ? 10, 20, 20, 30 ഗ്യാപ്പിനാണ് സി എന്ന് പറയുന്നത്, കോമൺ ഫാക്ടർ. ആ കോമൺ ആയിട്ട് എല്ലാവരുടെയും ബാധകമായിട്ടൊരു ഘടകം, അതാണ് കോമൺ ഫാക്ടർ സി, പൊതു ഘടകം. അപ്പൊ ഡി ഡി വൺ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഡി വൺ കണ്ടുപിടിക്കണമെങ്കിൽ ഡി ബൈ സി കണ്ടുപിടിച്ചാൽ, ഡി കണ്ടുപിടിച്ചിട്ടുണ്ട് അതിനെ സി കൊണ്ട് ഹരിച്ചാൽ മതി. ഓരോ ഡി എയിലും സി കൊണ്ട് ഹരിച്ചാൽ സി എത്രയാണ്? 10. ഓക്കെ, അപ്പൊ സി എമ്മിടെ 10 ആണ്. ആ 10 കൊണ്ട് ഹരിച്ചാൽ മതി. അങ്ങനെ ഡി ബൈ 10 എന്ന് പറയാം. ഓരോ ഡിയിലും 10 കൊണ്ട് ഹരിക്കുക, ഇവിടെ 10 ആണ് സി. അപ്പൊ നമുക്ക് ഡി കിട്ടിയ 10 കൊണ്ട് ഹരിക്കാം. -30 - 10 കൊണ്ട് ഹരിച്ചാൽ -3, -20 - 10 കൊണ്ട് ഹരിച്ചാൽ -2, -10 - 10 കൊണ്ട് ഹരിച്ചാൽ -1, 0. ഓക്കെ, 10 - 0 സംഖ്യ കൊണ്ട് ഹരിച്ചാൽ ഉത്തരം 0. ഇനി 10 നടത്തുന്ന ഡി ബൈ സി, 10 - 10 കൊണ്ട് ഹരിച്ചാൽ 1, 20 - 10 കൊണ്ട് ഹരിച്ചാൽ 2, 30 - 10 കൊണ്ട് ഹരിച്ചാൽ 3. 1, 2, 3, 1, 2, 3 അത് അങ്ങനെ തന്നെ കിട്ടും. അത് അങ്ങനെ ആയിട്ട് ഓക്കെ. ഇപ്പൊ ഇങ്ങനെ സമയം കിട്ടി. ഇനി നമുക്ക് ഇങ്ങനെ ടോട്ടൽ സിഗ്മ ഡി ഡാഷ് വേണം. സിഗ്മ ഡി ഡാഷ് ആണ് നമുക്ക് ഇനി വേണ്ടത്. സിഗ്മ ഡി ഡാഷ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ സിഗ്മ ആക്കണം, ടോട്ടൽ ആക്കണം. ആദ്യം നെഗറ്റീവ് കൂട്ടിയിട്ടോ? 3, 2, 5, 4 -6. പോസിറ്റീവ് കൂട്ടിയിട്ടോ? +6. -6 + 6 ഉത്തരം 0 അല്ലേ? 0. നമുക്ക് എന്താ കിട്ടിയത്? 0 കിട്ടിട്ട് എന്നാൽ ഡി വൺ കാണുമ്പോൾ ഡി ഡാഷ് കാണുമ്പോൾ നമുക്ക് 0 കിട്ടി. സിഗ്മ ഡി ഡാഷ് കിട്ടി 0. ഓക്കെ, ഇത് നമുക്ക് ഫോർമുല കപ്പ്. ഇതാണ് ഫോർമുല. എക്സ് ബാർ സമം, ഫോർമുല എപ്പോ മനസ്സിലുണ്ടാവും. എക്സ് ബാർ സമം എ പ്ലസ് അസ്യൂം എ സിഗ്മ ഡി ഡാഷ് ബൈ എൻ. എന്നെ സിഗ്മ എക്സ് എന്ന് പറയും കേട്ടോ, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എന്ന നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഇനി നമുക്ക് ഓരോ ഒന്ന് ചെയ്യാം. എ എത്രയാണ്? ഇവിടെ അത്രയും കണ്ടുപിടിച്ചിട്ടുണ്ട്. എ 40 പ്ലസ് സിഗ്മ ഡി ഡാഷ് എത്രയാണ്? 0 ബൈ എൻ. എത്രയാണ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ? എത്ര സംഖ്യയുടെ ഇൻറ്റു സി ഉണ്ട്?
മറന്നുപോയി ഇൻഡസി എൻ സിഗ്മ ഡി ഡാഷ് എത്രയാണ് കുറച്ച് ഇങ്ങോട്ട് 40 പ്ലസ് 0 ബൈ എൻ എത്ര എണ്ണിട്ട് 1 2 3 4 5 6 7 എന്നാണ് അത്ര സംഖ്യ ഉണ്ടെന്നാണ് 7 ഇൻഡു സി കോമൺ ഫാക്ടർ ക്ലാസിന്റെ കോമൺ ഫാക്ടർ എത്രയാണ് ഇങ്ങനെ തമ്മിലെ ഗ്യാപ്പ് എല്ലാവരും ഇതുപോലെ 10 ഈക്വൽ ടു 40 പ്ലസ് എങ്ങനെ കൂടുന്ന ആൾക്കാരുണ്ടോ നിങ്ങളെ സൗകര്യം പോലെ ചെയ്യാം ഒരു പ്രശ്നമില്ല 0/7 0 ആക്കിയിട്ട് ഇൻഡു 10 ഇതാ ഇങ്ങനെ വേണം പ്രശ്നമില്ല 0/7 സംഖ്യ 0 0 ഇൻഡു 10 ഇങ്ങനെ വേണം ഇതാ നിങ്ങളെ സൗകര്യം സമം 40 പ്ലസ് 0 0 ഇൻഡു 10 0 സമം 40 എക്സ് ബാർ സമം 40 നമുക്ക് എത്ര അരിത്മെറ്റിക് കിട്ടിയത് 40 നാൽപ്പത്തില്ല എങ്ങനെ കിട്ടിയാൽ മനസ്സിലായി ഇങ്ങനെയാണ് അതിന്റെ അരിത്മെറ്റിക് ഇങ്ങനെ നമ്മൾ അസൂടെ മീൻ വിചാരിച്ചെടുക്കുക തന്നെ കിട്ടി നമ്മൾ വിചാരിച്ചിട്ട് അടുത്തന്നെ കിട്ടണം നമ്മൾ ആദ്യം മീൻ സങ്കല്പിച്ചില്ലേ ആ സങ്കല്പിക്കുന്ന നമ്മൾ 40 സങ്കല്പിക്കുന്നത് അസ്യൂമിന്റെ മീൻ അഥവാ സങ്കല്പിക നിഗമന ശരാശരി മൊത്തം രണ്ട് സംഖ്യയുടെ ഈ അറക്കുന്നുണ്ട് ഈ അറ്റമറിന്റെ നടുവിലെ വരും ഏകദേശം അപ്പൊ നമ്മൾ വിചാരിച്ചതന്നെ വന്നു ചില സ്ഥലത്ത് വിചാരിച്ച അടുത്ത് വരും ചിലപ്പോ അതന്നെ വീട് 40 കിട്ടി അപ്പൊ നമ്മുടെ തെറ്റാണ് അപ്പൊ നമ്മുടെ സ്റ്റബ് ഡീവിയേഷൻ മെത്തേഡ് പ്രകാരം സമാന്തര മാധ്യം അഥവാ മാധ്യം കണ്ടുപിടിക്കാൻ അരിത്മെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട് സ്റ്റബ് ഡീവിയേഷൻ മെത്തേഡ് സ്റ്റബ് ഡീവിയേഷൻ മെത്തേഡ് എ പ്ലസ് സിഗ്മ ഡി ഡാഷ് ബൈ എൻ ഇൻറ്റു സി അപ്പോൾ നമ്മൾ ഫോർമുല പഠിച്ച് നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കും ഫോർമുല കിട്ടിയാൽ തന്നെ നമുക്ക് ആദ്യയുടെ വേണ്ടത് എ ആണ് എ കണ്ടുപിടിക്കാൻ എക്സിനകത്ത് എ ഉണ്ട് അതിന് മീഡിൽ നടുക്ക് നോക്കിയിട്ട് ഒരു സംഖ്യ അടയാളപ്പെടുത്തിട്ട് എ എന്നത് അപ്പൊ എ കിട്ടി ഇനി സിഗ്മ ഡി ഡാഷ് കാണുമ്പോൾ നമുക്ക് ഡി വേണം ഡി കണ്ടുപിടിക്കാൻ എക്സ് മൈനസ് എ ഓരോ എക്സിൽ നിന്നും അസ്യൂംഡ് മീൻ ഓർക്കണം ഇപ്പൊ നമുക്ക് ഡി മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഓരോന്നിന്റെ ഡി കിട്ടി ഡീവിയേഷൻ കിട്ടി ഇനി ഡീവിയേഷൻ വ്യത്യാസം മാത്രം പോലെ അതിന് ഡി ഡാഷ് ആക്കണം ഡി ഡാഷ് ആക്കണം ഡി ബൈ സി കാണും ഓരോ ഡിയെയും സി എന്ന് പറയുന്ന കോമൺ ഫാക്ടറോട് ഹരിക്കണം സി എവിടെയാണത് ഈ ക്ലാസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം സോറി സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസമുണ്ട് സി അപ്പോ ഡി ബൈ സി ഓരോ ഡിയെയും സി കൊണ്ട് ഹരിച്ചു ഡി ബൈ സി കൊണ്ട് ഡി ബൈ 10 ഡി ബൈ സി ശരിക്കും ഡി ബൈ 10 ഡി ഓരോ ഡിയും 10 കൊണ്ട് ഹരിക്കണം 10 കൊണ്ട് ഡി തമ്മിലെ ഗ്യാപ്പ് 30/10 -3 -20/10 -2 ഓരോ നെഗറ്റീവ് സംഖ്യ പിന്നെ ഒരു പോസിറ്റീവ് സംഖ്യ കൊണ്ട് ഹരിച്ച ഉത്തരത്തിൽ മൈനസ് ഉണ്ടാവും -10/10 -1 0 ഓക്കെ 0 പിന്നെ 10 കൊണ്ട് ഹരിച്ച ഉത്തരം 0 ആയിരിക്കും 10 പിന്നെ ഇവിടെ 10 10 കൊണ്ട് ഹരിച്ച 1 20/10 കൊണ്ട് ഹരിച്ച 2 30/10 കൊണ്ട് ഹരിച്ച 3 നെഗറ്റീവ് കൂട്ടിയിട്ടു പോസിറ്റീവ് കൂട്ടിയിട്ടു നെഗറ്റീവ് 6 പ്ലസ് 6 ഉത്തരം 0 സിഗ്മ ഡി ഡാഷ് 0 ഇനി ഫോർമുല എക്സ് ബാർ സമം എ പ്ലസ് സിഗ്മ ഡി ഡാഷ് ബൈ എൻ ഇൻറ്റു സി എവിടുന്ന് കിട്ടി ഇതാ എവിടുന്ന് കിട്ടി സിഗ്മ ഡി ഡാഷ് കണ്ടതിൻ്റെ 0/n നമ്പർ ഓഫ് വാല്യൂസ് എത്ര വാല്യൂസ് ഉണ്ട് 7 ഇൻറ്റു സി കോമൺ ഫാക്ടർ സി ഈ എക്സുകൾ തമ്മിലുള്ള ഗ്യാപ്പ് പൊതുവായിട്ട് ഘടകം അതാണ് കോമൺ ഫാക്ടർ പൊതു ഘടകം 10 40 പ്ലസ് 0 ഏഴ് വെച്ചിട്ട് 0/10 40 പ്ലസ് 0 40 ഇതാണ് സ്റ്റെപ്പ് ഡീവിയേഷൻ ആൻഡ് ദിസ് ഈസ് വാട്ട് ദ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് അരിത്മെറ്റിക് മീൻ ബൈ യൂസിങ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് നമ്മളപ്പോ അൺഗ്രൂപ്ഡ് ഡാറ്റയിൽ 3 മെത്തേഡ് പഠിച്ചു ഡയറക്റ്റ് മെത്തേഡ് സിഗ്മ എക്സ് ബൈ എൻ അസ്യൂംഡ് മീൻ മെത്തേഡ് അല്ലെ എ പ്ലസ് സിഗ്മ ഡി ബൈ എൻ ഇവിടെ സ്റ്റെപ്പ് ഡീവിയേഷൻ എ പ്ലസ് സിഗ്മ ഡി ഡാഷ് ബൈ എൻ ഇൻറ്റു സി ഒരു പൊതു ഘടകം വരുന്നുണ്ട് ഇവിടെ അതുകൊണ്ടാണ് സി കൂടി വന്നത് ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഇല്ലെങ്കിൽ വിളിക്കുക ഞാൻ നേരിട്ട് പറഞ്ഞുതരും ഓക്കെ ശ്രദ്ധിച്ചിരിക്കുന്നു ഓക്കെ താങ്ക് യു